നമസ്കാരം. നമ്മളിന്ന് BA BSc സെക്കൻഡ് സെമസ്റ്റർ കോമൺ കോഴ്സിലെ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന KP അപ്പൻ്റെ ലേഖനമാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഇടപ്പള്ളി രാഘവപിള്ള എന്ന വളരെ പ്രശസ്തനായിരുന്ന മലയാള കവിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില ചർച്ചയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഒരു കവി ജീവിതത്തെ വേണ്ട എന്ന് വെച്ച് മരണത്തിലേക്ക് നടന്നെടുക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ് അല്ലേ. നമുക്കറിയാം മലയാള സാഹിത്യത്തിൽ തന്നെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് നമ്മളെപ്പോഴും തീവ്രമായ ഒരു വേദനയോടുകൂടി ഓർക്കുന്ന പല എഴുത്തുകാരുമുണ്ട് അല്ലേ. രാജലക്ഷ്മി, നന്ദനാർ, ഇങ്ങനെ പലരും. നമുക്കറിയാം മരണവുമായി ബന്ധപ്പെട്ട് ആണ് ഏറ്റവും കൂടുതൽ കഥകളും കവിതകളുമൊക്കെ വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ സാധാരണക്കാരാണെങ്കിലും അതെ, മരണത്തെക്കുറിച്ചുള്ള പറച്ചിലാണ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കാവ്യാത്മകമായ രീതിയിൽ സംസാരിക്കുന്നത്. വളരെ അതിസാധാരണമായിട്ടുള്ള രീതിയിൽ ഒരു വാക്കുപോലും സാഹിത്യം പറയാത്ത ആളും മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ തൻ്റെ ഉള്ളിലുള്ള വലിയ ഒരു മൂന്നാം കണ്ണ് തുറക്കുന്ന ഒരു രീതിയിൽ ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കും. തീർച്ചയായും ഇടപ്പള്ളി രാഘവൻപിള്ള എന്ന വിഷാദാത്മകത്വത്തിൻ്റെ സൗന്ദര്യം ആവോളം തൻ്റെ കവിതകളിൽ സന്നിവേശിപ്പിച്ച ആ കവി എന്തുകൊണ്ട് മരണം തിരഞ്ഞെടുത്തു എന്നുള്ളത് KP അപ്പനിവിടെ അതിനെ ഒരു എന്താണ് ഒരു അപഗ്രഥനത്തിന് വിധേയമാക്കുകയാണ്. ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് ആദ്യമൊന്ന് പറയാം. അതിനുശേഷം ഈയൊരു വിഷയത്തെ നമുക്ക് കുറച്ചുകൂടി ഇടപ്പള്ളിയെക്കുറിച്ചുള്ള ഒരു ചർച്ച കൂടി ആകാം. സ്വയം കുത്തി മുറിവേൽപ്പിക്കുന്ന ചേതനയായിരുന്നു ഇടപ്പള്ളിയുടേത്. ജീവിത ദുഃഖത്തിൻ്റെ കരയിൽ ഒറ്റയ്ക്ക് കുടിലും കെട്ടി പാർത്ത ഈ മനുഷ്യനായിരുന്നു മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ. കാൽപ്പനികത എന്നത് നമുക്കറിയാം അല്ലേ. റൊമാൻറ്റിക് ആയ കവി, റൊമാൻറ്റിക് പോയറ്റ് എന്ന് നമ്മളെപ്പോഴും പറയുന്ന, എന്താണ് റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് പറയുന്നത്? കാൽപ്പനികതാവാദിയായിട്ടുള്ള ഒരു അന്യൻ, ആ ഒരു പ്രയോഗം റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യമായി പോകുമ്പോൾ, അന്യനായി അന്യമായ ഒരു ലോകത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള ഒരു വിഷാദമുണ്ട്. അങ്ങനെയൊരു വ്യക്തിയായിരുന്നു ഇടപ്പള്ളി രാഘവൻപിള്ള എന്ന് ആണ് ആദ്യം പറഞ്ഞു വയ്ക്കുന്നത്. ദുഃഖത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും രക്ഷപ്പെടാനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തീവ്രമായ ദുഃഖം ഉണ്ടായിരിക്കുക എന്നുള്ളത്, അതും ജീവിതത്തെയും സമൂഹത്തെയും സംബന്ധിച്ചുള്ള പ്രായോഗികമോ അല്ലെങ്കിൽ എന്താണ് ഭൗതികമോ ആയിട്ടുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഇത്തരത്തിലുള്ള മാനസികമായ ഒരു ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു തീവ്രയത്നമായി മാറുമ്പോൾ ആ ജീവിതത്തെ അവസാനിപ്പിക്കാനാണ് ഒരു കാൽപ്പനിക ചിന്തകനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ തോന്നുക. കാൽപ്പനികത എന്നുള്ളത് ആവോളം ആവേശിച്ച ഒരു മനുഷ്യന് മറ്റൊരു വഴി ഒരുപക്ഷെ തിരഞ്ഞെടുക്കാനുണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ പോയിൻ്റ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. മരണത്തോടുണ്ടായിരുന്ന ആഭിമുഖ്യം, മരണാഭിമുഖ്യം എന്ന് പറയുന്നത് അല്ലേ. ജീവിത വിരക്തിയും മരണാഭിമുഖ്യവും, ജീവിത വിരക്തി സംഭവിച്ചാലും മരണത്തോട് ആഭിമുഖ്യം ഉണ്ടാകണമെന്നില്ല. ഇവിടെ ഇടപ്പള്ളിക്ക് മരണാഭിമുഖ്യമായിരുന്നു കാര്യമായി ഉണ്ടായിരുന്നത്. ജീവിതം എന്ന അന്യരാജ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പലായനം ചെയ്യണം എന്നുള്ള തീവ്രമായൊരു അഭിവാഞ്ഛയായിരുന്നു ഇടപ്പള്ളിക്കുണ്ടായിരുന്നത്.
അപ്പോൾ തൻ്റെ ജീവിതം ഒരു അന്യമായ ഒന്നായി മാറുക. കെ പി അപ്പൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തത്വചിന്താപരമായി കവികളെ അല്ലെങ്കിൽ അവരുടെ എഴുത്തിനെയൊക്കെ സമീപിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിലൊരു വലിയ ഫിലോസഫിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതം ഒരു അന്യമായ രാജ്യമായി തീരുക എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ആശയത്തെയാണ് കെ പി അപ്പൻ ഇവിടെ വരച്ചു കാണിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതം എന്ന അന്യരാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാൽപ്പനികതാവാദിയായിട്ടുള്ള ഒരു അന്യൻ്റെ അഭിലാഷമാണ് ആത്മഹത്യയിലേക്ക് ചുവടുവെക്കാൻ പ്രേരിപ്പിക്കുന്നത്. എങ്ങനെയാണ് തൻ്റെ ദേശത്തിൽ നിന്നും താൻ തന്നെ നാട് കടത്തപ്പെട്ടവനാക്കി ചിത്രീകരിക്കുക? നമ്മുടെ രാജ്യം നമുക്ക് തന്നെ അന്യമായി പോവുക എന്നുള്ളത് ഒരു വലിയ പ്രഹേളിക പോലെയുള്ളൊരു വിഷയമാണ്. ഇടപ്പള്ളി അത് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. തീവ്രമായ ആത്മാനുരാഗിയും കാൽപ്പനികനും അന്യദേശവാസിയുമായി മാറിയ കവി മരണത്തെ കൂടുതൽ അഭികാമ്യമായിട്ട് കാണുന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. തീവ്രമായ ഒരു മോഹങ്ങളും ചിന്തകളുമൊക്കെയുള്ള വ്യക്തി ഒരു ഘട്ടത്തിൽ ആ തീവ്രമായ കാൽപ്പനികതയുടെ ഏറ്റവും തീവ്രമായ ഒരു മരണാഭിമുഖ്യം കാണിക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ ബോധപൂർവമല്ല എന്നുള്ളതാണ് സത്യം. ഇടപ്പള്ളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാം കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രണയനഷ്ടമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ്. എന്നാൽ ഇവിടെ കെ പി അപ്പൻ പറയുന്നത് പ്രണയനഷ്ടം മാത്രമല്ല, അത് കേവലം ഒരു നിമിത്തമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ, ആത്മഹത്യയ്ക്കുള്ള ഒരു പ്രവണത എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ജീവിത വിരക്തിയും മരണാഭിമുഖ്യവും ആത്മഹത്യാ പ്രവണതയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി തീർച്ചയായും മരണത്തിന് വഴിപ്പെടുക തന്നെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് മരണത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, മരണവും പ്രണയവും എന്നുള്ള ഒരു ദ്വന്ദ്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് ഇടപ്പള്ളിയുടെ ഒരു കലാസങ്കല്പം എന്നുള്ളത്. മരണവും പ്രണയവും രണ്ടും രണ്ട് ഭാഗമാക്കി നിർത്തുകയും അതേസമയം അതിൻ്റെ ഒരു ദ്വന്ദ്വ രൂപത്തിലുള്ള അതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കവിയാണ്. അദ്ദേഹം ഒരുപാട് കവിതകൾ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിതകൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കെ പി അപ്പൻ ഇവിടെ ഏതൊക്കെ കവിതകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു സംഹാരാത്മകതയെ, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ജീവിതം അന്യമായി മാറുകയും കാലം ഒരു വലിയ സംഹാരാത്മകമായിട്ടുള്ള ശക്തിയായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും രൂക്ഷമായ ഒരു കാര്യമായി ഇടപ്പള്ളി ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവുക. അതാണ് അദ്ദേഹത്തിൻ്റെ കാലം എന്ന കവിതയിൽ കാണുന്നത് എന്നാണ് കെ പി അപ്പൻ പറയുന്നത്. കാലത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള വലിയ വിഹ്വലതകളാണ് ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. അതാണ് തീവ്രമായ ഒരു ആത്മഹത്യാ പ്രവണതയായിട്ട് പിന്നീട് മാറുകയും ചെയ്തത്. 27 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്. കേവലം 27 വർഷങ്ങൾ ജീവിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിതം വേണ്ട എന്ന് വെച്ച് മരണത്തിലേക്ക് കടന്നു പോയത് എന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? വിഷാദ രോഗം അല്ലേ, ഡിപ്രഷൻ എന്നുള്ളത്, ജീവിതത്തോടുള്ള അകാരണമായിട്ടുള്ള വെറുപ്പ് എന്നുള്ളത്, അങ്ങനെ ഇതിനെ വളരെ മനഃശാസ്ത്രപരമായിട്ടൊക്കെ സമീപിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും. കെ പി അപ്പൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും മനഃശാസ്ത്രപരമായിട്ടുള്ള രീതിയിൽ ഈ ആത്മഹത്യാ പ്രവണതയെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരണത്തിലെ തത്വചിന്താപരമായിട്ടുള്ള ഒരു തത്വചിന്താപരമായ പ്രാധാന്യം എന്താണ് എന്നുള്ള ഇത് ചിന്തിക്കാനുള്ളൊരു അവസരമാണ് ഇല്ലാതാകുന്നത്. ഇവിടെ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മരണത്തെ സംബന്ധിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷമായാലും ഇങ്ങനെ ഒരു ഡിവിഷനൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്
ഒരുപക്ഷെ വളരെ ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തോന്നാം. എങ്കിൽ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ച കവിതകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കവിതകളിലൂടെ നമ്മൾ പരാജിതനായിപ്പോയ ഒരു മനുഷ്യനെയോ വിജയശ്രീലാളിതനായ ഒരു കവിയെയൊക്കെയാണ് അവിടെ കാണുക. ഇടപ്പള്ളി വളരെ മിടുക്കനായൊരു കവിയായിരുന്നു. കാരണം എഴുതിയതെല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ നിരന്തരമായി മലയാള രാജ്യം പോലെയുള്ള വാരികകളിലൊക്കെ വന്നിരുന്നു അല്ലേ. നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു കവിത പ്രകാശനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ വിചാരിക്കുക അല്ലേ. നമ്മുടെ ഒരു കൃതി അത് ഒരു വെട്ടം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇടപ്പള്ളിയെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ചങ്ങമ്പുഴയേക്കാൾ കൂടുതലായി ചങ്ങമ്പുഴ ഇടപ്പള്ളി ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ചങ്ങമ്പുഴയേക്കാൾ കൂടുതൽ കവിതകൾ ആദ്യം എഴുതുകയും പ്രകാശിപ്പിക്കുകയൊക്കെ ചെയ്തത് പ്രസിദ്ധപ്പെടുത്തുകയൊക്കെ ചെയ്തത് ഒരുപക്ഷെ ഇടപ്പള്ളിയാണ്. ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം. ആ ഒരു ബന്ധത്തിൽ നിന്നും അവ എങ്ങനെയാണ് ജീവിതത്തെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അവിടെ ഇടപ്പള്ളി എന്തുകൊണ്ട് മരണത്തിലേക്ക് നടന്നുപോയി എന്നുള്ളതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ഒരു എന്താണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചങ്ങമ്പുഴ തനിക്ക് നേരെ വന്ന വിമർശനങ്ങളെയൊക്കെ നിരൂപണങ്ങളെയൊക്കെ വളരെ സരസമായിട്ട് തന്നെ എടുത്ത ഒരാളാണ്. നമുക്കറിയാം ചങ്ങമ്പുഴയെ ഏറ്റവും രൂക്ഷമായി വിമർശിച്ച ആൾ സഞ്ജയനാണ്. സഞ്ജയൻ്റെ വിമർശനങ്ങളെയൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കുകയാണ് ചെയ്തത് ചങ്ങമ്പുഴ. എന്നാൽ ഇടപ്പള്ളി തൻ്റെ കവിതയെ അല്പം പ്രതികൂലമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ വല്ലാതെ മനസ്താപപ്പെടുകയോ അസ്വസ്ഥനാവുകയോ ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന പരമേശ്വര പണിക്കർ എന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ഇടപ്പള്ളിയുടെ കവിതകൾ പുസ്തകമാക്കിയ ആ ഒരു എഡിഷനിൽ ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. ഇടപ്പള്ളി എന്ന തൻ്റെ സ്നേഹിതനെക്കുറിച്ച് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇടപ്പള്ളി വളരെ പെട്ടെന്ന് അസ്വസ്ഥനാവുമായിരുന്നു. തൻ്റെ കവിതയെക്കുറിച്ച് ഒരു വിമർശനം ഉയരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് സൗഹൃദം പോലും അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു എന്നാണ്. എന്നാൽ ചങ്ങമ്പുഴ അങ്ങനെ ആയിരുന്നില്ല. ചങ്ങമ്പുഴ ഇതൊക്കെ വളരെ അദ്ദേഹത്തോട് ഒരു സന്ദർഭത്തിൽ ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും ഇദ്ദേഹവും കൂടി നിൽക്കുന്ന ഈ പരമേശ്വര പണിക്കരും കൂടി നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നു പറഞ്ഞത് ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷേ ചങ്ങമ്പുഴ ഓ അറ്റാക്ക് ചെയ്തോളൂ, നന്നായിട്ട് ചെയ്തോളൂ, ഞാനിപ്പോൾ എല്ലാവരോടും പറയാറുണ്ട് അറ്റാക്ക് ചെയ്യാൻ, ഞാൻ പൈസ കൊടുത്ത് ചിലരെ അറ്റാക്ക് ചെയ്യാൻ നിയമിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത്. അതൊരു പക്ഷേ ഇന്ന് പോലും ആളുകൾക്ക് അത്ര എളുപ്പമല്ല അങ്ങനെ പറയാൻ അല്ലേ. അപ്പോൾ അതിനെയൊക്കെ വളരെ എന്താ പറയുക വളരെ ലാഘവത്തോട് കൂട്ടി എടുത്ത ആളാണ് ചങ്ങമ്പുഴ. കവിതയിൽ തീവ്രമായ വിഷാദാത്മകത്വം കാണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ നിലപാടുകളോ ഒക്കെ അത്ര ഗൗരവത്തിലെടുക്കുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സരസമായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഇടപ്പള്ളി അങ്ങനെ ആയിരുന്നില്ല. തൻ്റെ കവിതയ്ക്ക് നേരെയുള്ള ഒരു എതിർപ്പ് എന്നുള്ളത് തൻ്റെ വ്യക്തി ജീവിതത്തിന് നേരെയുള്ള ഒരു കയ്യോങ്ങലായിട്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിത നിരാസത്തിന് ഒരുപക്ഷെ കാരണമായിട്ടുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കെ പി അപ്പൻ പറയുന്നത് അത് തന്നെയാണ്. പ്രണയനഷ്ടം മാത്രമാണ് ഇടപ്പള്ളിയുടെ മരണത്തിന് കാരണമെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് ഒതുക്കിക്കൂടാ എന്നാണ്. പലരും കരുതുന്നത് പോലെ പ്രേമനൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ജീവിതം ഒരു വലിയ എന്താണ് അന്യമായിട്ടുള്ള ഒരു ദേശമായി മാറിപ്പോവുക എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അന്യമായൊരു ദേശമായി മാറിപ്പോവുക എന്ന് വരുമ്പോൾ, താനൊരു നിത്യപ്രവാസിയാണ് എന്ന് വരുമ്പോൾ സംഭവിക്കുന്ന കടുത്ത നിരാശയും അപകർഷതാബോധവുമാണ് ഇടപ്പള്ളിയെ പലപ്പോഴും സങ്കീർണമായിട്ടുള്ളൊരു മാനസിക
പ്രശ്നത്തിലേക്ക്, മാനസികമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നയിച്ചത്. എന്താണ് ഈ ഇവിടെ പറയുന്ന ഈ ഒരു മൃത്യുവാഞ്ഛയും അപകർഷതാബോധവും? എന്താണ് അപകർഷത? അത് താൻ വളരെ നിസ്സാരക്കാരനാണ്, തനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ താൻ വളരെ മോശമാണ്, താൻ ആരുമല്ല എന്നൊക്കെയുള്ള തോന്നലുകൾ അല്ലേ നമുക്കറിയാതെ, അതാണ് ഈ അപകർഷതാബോധം എന്ന് പറയുന്നത്. ഇൻഫീരിയറ്റി കോംപ്ലക്സ്, ഇൻഫീരിയറാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തി ആത്മനിന്ദ ചെയ്യുകയും താൻ ആരുമല്ല എന്ന് സ്വയം കരുതുകയും മറ്റുള്ളവരോട് അത് തന്നെ പറയുകയും ഒക്കെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടി ഉണ്ടതിൽ, ഈ അവനവനെ പൊക്കി പറയുന്ന ആളുകളെ പ്രശ്നം നമുക്ക്, അവരെ നമ്മൾ എന്താ പറയുക, വെറുതെ വിടാം. പക്ഷേ ആത്മനിന്ദ ചെയ്യുന്ന ഒരാൾ നമുക്ക് പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ ശ്രദ്ധിക്കണം, അയാളെ തനിയെ വിട്ടുകൂടാ എന്നുള്ളതാണ്. ഇടപ്പള്ളി ചങ്ങമ്പുഴയുടെ ഒപ്പം ഒരേപോലെ സൗഹൃദം ഒക്കെ ആയി നടന്നിരുന്ന ഇടപ്പള്ളി വളരെ കടുത്ത രീതിയിലാണ് ഒരു അപകർഷതാബോധം അനുഭവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ് അതിന് കാരണം. വളരെ എന്താണ് സാമ്പത്തികമായി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു അനാഥത്വം എന്നുള്ളത് അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു തീരെ ചെറുപ്പത്തിൽ തന്നെ. ആ അനാഥത്വം കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധികളേക്കാൾ കൂടുതൽ മറ്റാ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്, ആ ഒരു വിഹ്വലതയിലാണ് ഇടപ്പള്ളിയുടെ ആദ്യത്തെ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഒരുപക്ഷെ ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു പരാശ്രയത്വത്തിലാണ് അദ്ദേഹം പിന്നീട് ജീവിക്കുന്നത്. ധാരാളം ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിട്ടുണ്ട്, അത് വാസ്തവമാണ്. വസ്ത്രമായാലും ഭക്ഷണമായാലും അദ്ദേഹത്തിന് നിർബാധം കൊടുക്കാൻ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൈരളിയുടെ കഥ എഴുതിയ എൻ കൃഷ്ണപിള്ള, അത് 1952 മറ്റുമാണ് ആ പുസ്തകം എഴുതുന്നത്. അതിൽ ഇടപ്പള്ളിയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. പരാശ്രയത്വം എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. മാത്രമല്ല അന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടുകളും അതിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. തൊഴിലില്ലായ്മ എന്നുള്ളത് അന്നത്തെ ഒരു വലിയ വിഷയമായിരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുണ്ടല്ലോ, 14 മുതൽ 18 വരെയുള്ള യുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന ആഗോള വ്യാപകമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ ഒരു കവിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് സാധാരണ മനസ്സിലാക്കാറില്ല. പക്ഷേ ഈ ഒരു ലേഖനം വഴി നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ സാമൂഹ്യമായിട്ടുള്ള ഒരു വലിയ അസമത്വമോ അല്ലെങ്കിൽ ഒരു അരക്ഷിതത്വമോ ഇടപ്പള്ളിയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾ മാത്രമല്ലല്ലോ, എത്രയോ പേരുണ്ട് എന്ന്. പക്ഷേ ജീവിതം എല്ലാവർക്കും ഒരേപോലെയല്ലല്ലോ, അത് പലരെയും പല രീതിയിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ആവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരാശ്രയത്വം എന്നുള്ളത് ഒരു തികഞ്ഞ അരക്ഷിതത്വ ബോധത്തോടുകൂടി വളർന്നു വന്ന ആ ഒരു ചെറുപ്പക്കാരനിൽ വല്ലാത്ത ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിലുള്ള കടുത്ത നിരാശയും മൃത്യുവാഞ്ഛയുമാണ് ഇടപ്പള്ളിയെ മുന്നോട്ട് നയിച്ചത്. മുന്നോട്ട് നയിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറയും അല്ലേ, ഇവിടെ മരണത്തിലേക്കാണ് നയിച്ചത് എന്നുള്ളതാണ്. മരണാഭിമുഖ്യവും ജീവിതാഭിമുഖ്യവും വളരെ പ്രധാനപ്പെട്ട രണ്ട് മാനസിക ഭാവങ്ങളാണ് അല്ലെങ്കിൽ നിലപാടുകളാണ്. നാം എന്തിനോടാണ് ആഭിമുഖ്യം കാണിക്കുന്നത് എന്നുള്ളത് അതൊരു വലിയ വിഷയമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ നന്ദനാരെക്കുറിച്ച് പറഞ്ഞു, നന്ദനാർ ആത്മഹത്യയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. നന്ദനാർ എഴുതിയ കഥകളിൽ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല ചില ചിത്രങ്ങളുണ്ട്. ജീവിതം എത്ര വിലയുറ്റതാണ്, അതൊരിക്കലും ആത്മഹത്യയിൽ അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ജീവിതം അവസാനിക്കുന്നില്ല എന്നൊരു കഥയിൽ, അതിൽ നായകൻ, ചെറുകഥയാണ്, അതിൽ നായകൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ലോഡ്ജിൽ റൂം എടുക്കണം. അയാൾ സ്ഥിരമായിട്ട് പലപ്പോഴും ജോലിയുടെ ആവശ്യത്തിനോ മറ്റോ ഒന്ന് താമസിക്കുന്ന ലോഡ്ജിൽ റൂം എടുത്തിട്ട് അവിടെ ആത്മഹത്യ ചെയ്യാനാണ്. അപ്പോൾ ആ താഴെയുള്ള ഒരു റൂമാണ് കിട്ടിയത്, അതിന് തൊട്ടടുത്ത് റോഡാണ്. അയാൾ ജനാല തുറന്ന് നോക്കുമ്പോൾ
റോഡരികിൽ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണ്, ഒരു ആറുമാസം പ്രായമുള്ളൊരു കുട്ടിയെ കാണുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ നടത്തുന്ന സമയത്ത് ആ കുട്ടി പെട്ടെന്ന് വല്ലാതെ കരയുന്നുണ്ട്. കരയുമ്പോൾ ഇയാൾ നോക്കുന്നു, പുറത്തേക്ക് നോക്കുമ്പോൾ ആരുമില്ല. സ്വാഭാവികമായിട്ടൊരു മനശല്യം ഉണ്ടാകുന്നുണ്ട്. ശരി, എന്തൊരു കഷ്ടമാണത്, കുട്ടിയുടെ കരച്ചിൽ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ റോഡിൻ്റെ മറുഭാഗത്ത് നിന്നും പെട്ടെന്ന് ഒരു സ്ത്രീ വേഗം വന്ന് ഈ കുട്ടിയെ മാറോടടുക്കുന്നു. അമ്മയുടെ മോൻ എന്താണ് വിശന്നോ, അമ്മ ഇപ്പോൾ അമ്മിഞ്ഞ് തരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ ബ്ലൗസ് അഴിച്ച് അതിന് മുല കൊടുക്കുന്നു, കുട്ടിക്ക് മുല കൊടുക്കുന്നു. ആ ദൃശ്യം കണ്ടപ്പോൾ ആ കുട്ടി, ആ മുലപ്പാൽ കുടിച്ച ആ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി അമ്മയെ നോക്കി ചിരിക്കുന്നത് അയാൾ കാണുകയാണ്. അമ്മയും വളരെയധികം ലാളനാഭാവത്തോടു കൂടി, വളരെയധികം വാത്സല്യത്തോടു കൂടി കുട്ടി അങ്ങനെ കൊഞ്ചിക്കുന്നു. കുട്ടിയുടെ ആ ചിരി ഈ മുറിയിൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന അയാളുടെ കണ്ണിലേക്കും ചെവിയിലേക്കും വന്നലയ്ക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ചിരിയും കളികളും ഒക്കെ പൊടുന്നനെ അയാൾ തീരുമാനമെടുക്കുകയാണ് ആത്മഹത്യ വേണ്ട എന്ന്. മാത്രമല്ല, ജീവിതം സുന്ദരമാണ്, ജീവിതം അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ കഥ എഴുതിയ നന്ദനാർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ജീവിതത്തിലെ വലിയ ചില വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. ആത്മഹത്യയ്ക്ക് വിരുദ്ധമായി തൻ്റെ തൂലിക ചലിപ്പിച്ച സാഹിത്യകാരൻ പിന്നെ മറ്റൊരു അതികഠിനമായിട്ടുള്ള ഒരു നിമിഷത്തെ മറികടക്കാൻ സാധിക്കാതെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വലിയ ഒരു കുതിച്ചു ചാട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ ആത്മഹത്യയിൽ അഭയം തേടുന്നു. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് മരണാഭിമുഖ്യവും ജീവിതാഭിമുഖ്യവും ഉണ്ട്. തീർച്ചയായും ഏതാഭിമുഖ്യത്തെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ ഈ ഒരു ഇത്തരത്തിലുള്ള ചർച്ചകൾ സഹായിക്കേണ്ടതാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും തത്വചിന്താപരമായ ഒരു പ്രശ്നമെന്ന് ഉള്ളത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ കമ്മ്യൂ നിശബ്ദത, ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണ് ആത്മഹത്യയും ഉടലെടുക്കുന്നത്. നമ്മളൊരു കൃതി എഴുതുന്നത് അതെങ്ങനെ എഴുതുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണ് ഒരു കൃതി എഴുതാനുള്ള ഊർജം നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ആത്മഹത്യയും എന്ന് കമ്മ്യൂ പറഞ്ഞതായി കെ പി അപ്പൻ ഇവിടെ എടുത്തു പറയുകയാണ്. അതിനാൽ തത്വചിന്താപരമായി തന്നെ ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ നമുക്ക് കാണേണ്ടതുണ്ട് എന്ന് തുടർന്ന് കെ പി അപ്പൻ പറഞ്ഞു വയ്ക്കുന്നു. ഒരു മരണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും മരണത്തെ നമ്മൾ പല രീതിയിലാണ് സമീപിക്കുക. പക്ഷേ അതിലുള്ളൊരു തത്വചിന്താപരമായിട്ടുള്ള ഒരു പ്രശ്നം, അതിനെ എങ്ങനെയാണ് വ്യത്യസ്തമായി കാണുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. തികഞ്ഞ ആദർശവാദിയും വികാരഭരിതനുമായിരുന്ന രാഘവൻ പിള്ള സ്വയം ഒരു സങ്കല്പലോകം സൃഷ്ടിച്ച് നിരാശയെ പ്രതിഷ്ഠിച്ച് അവിടെ നിന്നും മണിനാദം മുഴക്കി. സമുദായത്തിൻ്റെ അസമത്വങ്ങൾ, അസ്വാതന്ത്ര്യങ്ങൾ, ഇതെല്ലാം തന്നെ പാരമ്പര്യത്തിൻ്റെ വലിയ മഹിമകളെക്കുറിച്ച് പറയുന്ന ഒരുപാട് വാദകോലാഹലങ്ങൾ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാമൂഹികമായ ഒരു അരക്ഷിതത്വ ബോധം ഇടപ്പള്ളിയെ വേട്ടയാടിയത്. ഇതും അദ്ദേഹത്തിൻ്റെ മരണാഭിമുഖ്യത്തിന് ഒരു കാരണമായി തീരാം എന്നുള്ളതാണ്. അങ്ങനെ ഇടപ്പള്ളിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് പല രീതിയിൽ ഇതിനെ നമുക്ക് അപഗ്രഥിക്കാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിൻ്റെ ദാർശനികതയെക്കുറിച്ചുള്ള ഒരു തോന്നൽ തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നുള്ളതാണ്.
മത്സരങ്ങളാം വൻതിരമാലകൾ മത്സരിച്ചാർത്തു മുന്നോട്ടു പായുന്ന സങ്കട ജലസമ്പൂർണമായുള്ള വൻകടലാകും കാലം ഭയങ്കരം. ആളുകൾ തൻ്റെ കണ്ണീരിനാലതിൽ നാളുകൾ തോറും ഉപ്പുകലർന്നു പോ. ശാന്തമാണെങ്കിൽ ഏറ്റം അപകടം, ശാന്തമല്ലെങ്കിൽ ഏറ്റം ഭയങ്കരം. അത്യഗാധമാമം ബുദ്ധി നിന്നിലേക്കെത്തി നോക്കാൻ കൊതിക്കുന്നതാരുതാൻ.